ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹംറാസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു അറേബ്യൻ ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു വിഭവം അറേബ്യൻ നാടുകളിലൊക്കെ കണ്ടുവരുന്നതാണ്. അതുപോലെ വെജിറ്റബിളും നമ്മുടെ ഫുൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ ഫുൾ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സ്കിന്നോട് കൂടിയാണ് കേട്ടോ ഇത് വാങ്ങിയിട്ടുള്ളത്. സ്കിൻ അടക്കം ആവുമ്പോൾ അതൊരു പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു. അപ്പോൾ അതിൻ്റെ കഴുത്തും ആ ചെറുകിൻ്റെ തലഭാഗം, ബാക്ക് ഭാഗത്ത് കുറച്ച് കൊഴുപ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനിത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഈ പുറകു ഭാഗം നേരെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ മലർത്തി വെക്കുക. എന്നിട്ട് നമുക്ക് ആ ചെസ്റ്റിൻ്റെ ഭാഗവും കാലിൻ്റെ ഭാഗമൊക്കെ വരയിട്ട് കൊടുക്കാം, മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കും. വെളുത്തുള്ളി അരച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് 1 ടീസ്പൂൺ ടൊമാറ്റോ പ്യൂരിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 കപ്പ് തൈരും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട തൈമ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അത് കിട്ടുന്നതാണ്. ഈ സ്പൈസസൊക്കെ വെക്കുന്ന ഏരിയയിലുണ്ടാവും, അതായത് ഒറിഗാനൊക്കെ വെക്കില്ല, ആ ഏരിയയിലുണ്ടാവും കേട്ടോ തൈമ്. ഇനി 1 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ചേർത്തിട്ട് ഇത് നല്ല വെണ്ണം മിക്സാക്കിയിട്ട് ഈ ചിക്കനിൽ എല്ലായിടത്തും പുരട്ടി കൊടുക്കുക. ആ കത്തിയൊക്കെ വരഞ്ഞ ഭാഗത്തൊക്കെ ഉള്ളിലോട്ട് നല്ലോണം മസാലകൾ കയറ്റി കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം മറിച്ചിട്ട് കൊടുത്തിട്ടും മസാലയൊക്കെ പുരട്ടിയിട്ട് ഇതൊരു 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടുള്ള വെജിറ്റബിളും കൂടിയും കട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ ഈ ഓവണിൻ്റെ ഉള്ളിലൊക്കെ ഒരു ട്രേ ഉണ്ടാവും, ഒരു ബ്ലാക്ക് ട്രേ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു സിൽവർ ഫോയിൽ വെച്ചിട്ട് ഇതിലേക്കാണ് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തിടുന്നത്. അപ്പോൾ വെജിറ്റബിളായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ടൊക്കെ വലിയ വലിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി യെല്ലോ ക്യാപ്സിക്കം അതേപോലെ റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഞാനത് എടുത്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കുരുകളൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ആ ട്രയിലേക്ക് മാറ്റി വെക്കാം. ഒരു വലിയ ഉള്ളിയും കൂടി അതേപോലെ വലുതാക്കി കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ ആണ് വേണ്ടത്. ഇതിലേക്ക് വെജിറ്റബിൾ ആയിട്ട് വഴുതന അതേപോലെ ബ്രൊക്കോളി ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വെളുത്തുള്ളി ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ വീഡിയോയുടെ താഴേക്ക് വന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക് കേട്ടോ. അതുപോലെ 5-6 പച്ചമുളക് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ 5-6 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടി ചിക്കനിലേക്കിട്ടുള്ള സെയിം തന്നെയാണ്, ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, മുളക് പൊടി, അതേപോലെ തൈമ്, ഇതും കൂടി ഇട്ടിട്ട് പാകത്തിലുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിളൊക്കെ ഈ തൈമിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക ഫ്ലേവറാണ്, അതാണ് ഈ ഒരു അറേബ്യൻ ഡിഷിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വെജിറ്റബിൾ ഈ ബട്ടറിലൊക്കെ വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്, വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ചിക്കൻ നമുക്ക് ഈ ഗ്രില്ലിൽ വെച്ച് കൊടുക്കാം, അതായത് ഓവൻ്റെ ഉള്ളിലെ ഗ്രില്ലിന്. ഞാനിവിടെ കുക്കിംഗ് റേഞ്ചാണ് ഉപയോഗിക്കുന്നത്, തീ കത്തുന്ന കുക്കിംഗ് റേഞ്ച് ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഓവണിലും ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ വേവുന്നതിനനുസരിച്ച് അതിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ, അതായത് അതിൻ്റെ ഒരു സ്റ്റോക്ക്, അതിങ്ങനെ ഉരുകി വെജിറ്റബിൾ കൊലിച്ചിട്ട് ആ വെജിറ്റബിളൊക്കെ അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു വ്യത്യസ്ത ടേസ്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ നമ്മൾ കുക്കിംഗ് റേഞ്ച് ഗ്രില്ലായിട്ട് 45 മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയി വന്നിട്ടുണ്ട്. വെജിറ്റബിളൊക്കെ നല്ലോണം വെന്തിട്ട് നല്ല സ്മെല്ലുമാണ് ഇതിന്. അപ്പോൾ ഇത് ഓവണും കുക്കിംഗ് റേഞ്ച് ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാം. ഇനി ഓവണൊന്നും ഇല്ല എങ്കിൽ ഒരു ഫ്രൈ പാനിൽ ഒന്ന് കുക്ക് ചെയ്ത് നോക്കുന്നുണ്ടോ. അപ്പം നമ്മൾ ഈ അറബിക് ചിക്കൻ തിന്നാനായിട്ടില്ലേ ഇനി കോളേജിൽ നിന്നതാ, കൈ കേടെടുത്തിക്കാണ്ട് അല്ലേ, ആ ചാൻസിൽ കൈ കേടെടുത്തിയല്ലേ. ആ അത് വെച്ചെടുത്താ, ഇതുവരെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എടുക്കണ തിരക്കിൽ, ഫോട്ടോ എന്തെടുക്കണ്ടേ. എന്നിട്ട് എന്നാൽ കൈ കേടെടുത്തിയതൊന്നും ഏതായാലും കണ്ടുകണേ പറഞ്ഞാളഞ്ഞു.
ചെറിയ ചിപ്പ് ഫ്രാക്ചർ ആണ്. പിന്നെന്താ പറയുള്ളു, ഒന്ന് സ്ലിപ്പായ ചെപ്പമ്മ കാല് പെടിഞ്ഞ് വീണിട്ട് കൈ കുത്തിയ വീണത്. നമ്മളൊരു പീസ് ക്യാപ്സിക്കം പൊട്ടാറ്റോ നല്ല വെന്ത സാധനം കേട്ടോ. ഒരു പൊട്ടാറ്റോ ഈ പൊട്ടാറ്റോ, പിന്നെ ഒരു പീസ് ചെറിയ മുളകുണ്ട്, മുളക്, പിന്നെ ക്യാപ്സിക്കം വെക്കാൻ നോക്കാം. മഞ്ഞ കളറൊക്കെ ക്യാപ്സിക്കം വെച്ചിട്ട് ഉള്ളിയും വെച്ച് ഉള്ളി ഒരു ചിക്കൻ വെച്ചൊരു മൗത്തിന് എടുക്കും നമ്മള്. നല്ല സോഫ്റ്റ് പീസാണ്. ഇങ്ങോട്ട് വെക്കുക, എന്നിട്ട് ഇങ്ങോട്ട് മടക്കാം. ഇങ്ങനെ മടക്കട്ടെ, ഇങ്ങനെ മടക്കില്ല, മടക്കട്ടെ. ചെറിയ ബാക്കിണ്ടോ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാൽ നമുക്ക് പറഞ്ഞ ഒരാളാണ്. എനിക്ക് വിശക്കണേ ഇല്ല, ഞാൻ പണ്ട് ചായ അടിച്ചിട്ട് പറഞ്ഞ കണ്ടുന്ന ആള് ഒരു ചിക്കന്റെ തൈ പീസും ആ ലെഗ് പീസും മൊത്തം വിശ്വസിച്ചു. ഇത് കണ്ടാൾ ഇതാ, ഇതും മച്ചിന്റെ വാഗണതാ, മച്ചിന്റെ തൈ പീസ് ഇതാ. ഞാനാണ് ഒന്നാം പ്രതി അങ്ങനൊന്നും വെക്കാൻ പറ്റൂല, ഇറക്കണത് സാധാരണ മതി. ഇവിടെ ഹൈസ്കൂളിൽ സഹിച്ചു നിൽക്കുന്ന പച്ചമണം ഇങ്ങോട്ട് അതുണ്ടോ പിന്നെ മുളക് പറയും വരുണ്ടാവൂലേ. പാവട്ട് ഒരു ചിക്കന്റെ ഒരു അവസ്ഥ വെച്ചിട്ട് പച്ചമുളക് തിന്നതാണ്. ഇതാണ് ചിക്കൻ കണ്ണീരും മുഖം മത്സരണ്ടാവും. അത് നമ്മള് കോമൺ റിഫ്ലക്സ് ആണ്. ഒരു ഡിസ്കൗണ്ട് ഇല്ല, 500 രൂപ ആണ്. ഇത് 3 എണ്ണം തിന്നാല് 500 രൂപ.